ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കായംകുളത്ത് മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മമ്പറക്കുന്നിൽ റെയിൽവേ മേൽപ്പാലത്തിനായുള്ള ടെൻഡർ നടപടിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് 31.21 കോടി രൂപയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത 66 കേരളത്തിൽ വലിയ വികസന കുതിപ്പിന് വഴിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. മണിപ്പൂരിലെ കാങ്പോക്പി ജില്ലയിലെ മക്കൂയി ലങ്ക ഗ്രാമങ്ങളിൽ 27 ഏക്കർ അനധികൃത പോപ്പി തോട്ടങ്ങൾ നശിപ്പിച്ചതായി സുരക്ഷാ സേന. മക്കൂയി ഗ്രാമത്തിൽ 15 ഏക്കറും ലങ്ക ഗ്രാമത്തിൽ 12 ഏക്കറും പോപ്പി തോട്ടങ്ങൾ നശിപ്പിച്ചു. നശിപ്പിച്ച പോപ്പി തോട്ടങ്ങളുടെ മൂല്യം ഏകദേശം 10 ലക്ഷം രൂപയോളം വരുമെന്ന് അധികൃതർ അറിയിച്ചു. ജമ്മുകാശ്മീരിൽ രജൌരി ജില്ലയിലെ തനമാടി മേഖലയിൽ നിന്ന് വൻ ആയുധശേഖരം കണ്ടെത്തി. ഇന്ത്യൻ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സെൻട്രൽ റിസർവ് പോലീസ് സേനയും ദർഹാലിനടുത്തുള്ള ദ്രാദൂണി മേഖലയിൽ നടത്തിയ സംയുക്ത ദൌത്യത്തിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. കനത്ത വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയെയും മഞ്ഞുവീഴ്ചയെയും തരണം ചെയ്താണ് സുരക്ഷാ സേനകൾ ദൌത്യം പൂർത്തിയാക്കിയത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ലൈസൻസ് നേടാൻ അവസരമൊരുക്കി മഹാത്മാഗാന്ധി സർവകലാശാല. സർട്ടിഫിക്കറ്റ് കോഴ്സ് ജനുവരിയിൽ ആരംഭിക്കും. സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ സതീഷ് സെന്റർ ഫോർ റിമോട്ട് സെൻസിംഗ് ആൻഡ് ജി ഐ എസ് ആണ് 12 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സ് നടത്തുന്നത്. ജനുവരി 5 വരെ അപേക്ഷ നൽകാം. ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിൽ അമിത വേഗതയിലെത്തിയ ട്രക്ക് ചായക്കടയിലേക്ക് ഇടിച്ചു കയറി 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ട്രക്ക് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രാഥമികാന്വേഷണത്തിൽ ഡ്രൈവർ മദ്യലഹരിയിലായതാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തി.